हलो फ्रेंड्स गोल्डन गप्पीस ऑर्नमेंटल फिश वीडियो स्वागत नम्बर इन वीडियो एंटे आर टीएम कुछ ना आर टीएम एना विरी ना हाचिंग रेट कूटी आर टीएम नमुक विरी पेट हाचिंग रेट कुमें कूटी इतना नाम इन टॉपिक ना आर टीएम ना फिश ऐसा इंपॉर्टेंट लाइफ फुड फिशे ग्रोति कलर ना रीती हेलपफुल ना लाइफ फुड ना आर टीएम अब अच्छे ना इन वीडियो अब इंट्रो आरें मुशिपी नमुक ना वीडियो अंबाइट ना चानल आदमी का चानल सब्सक्रैब तोटे बेल क्लिक नाम अप्लोड ओर वीडियोस स्पॉट इन अब ना वीडियो पेलो अब ना वीडियो तक ना इन टॉपिक ना आर टीएम कुछ अब ना आर टीएम और गुण ना फिश ना रीती ग्रोत कलर क्यों कटा पेट लाइफ फुड ना आर टीएम पर नमें प्राइस तीर पड़ी कुंट नमें नमुक ना रीती को ना रीती ग्रोत कलर क्यों कहान ना बेटा ना प्राइस नाम फ्रीसिंग आगे मुंबे नमुक पेट लाइफ फीड ना आर टीएम पर अदा गप्पे तीर पड़ी प्राइस नाम वन मंत अल टू मंत वे आर टीएम फीड ना हेवी ग्रोत ना कलर कहूँ कलर ना फिश कलर बूस्टान नमें आर टीएम हेलपे प्रोटीन कंटेंट पर फिफ्टी मेल फिफ्टी पेर्सेंटेज मेल ना आर टीएम प्रोटीन कंटेंट अब इचि रेट कूड़ा अत्यावश्यम ना रीती फिश उपकारपुर लाइफ फीड आर टीएम अब तीर्च आर टीएम वाँचा पेटे तीर्च फिश ऐटों ना उपकार फिश इचि ना क्वाटी वाला तापर एंड आर टीएम वाँचा अब आर टीएम कुरे गुण आर टीएम एना विरी हाचिंग रेट कूटे एना ना वीडियो के उपड़ा कुरे टीपा कुछ ना चल आर टीएम के आर टीएम हाचिंग कुरवान चल एटी ता हाचिंग रेट वो अब नमुक कूटी नयी नयी फाइव मेलोटे नाम इन नाम उड़ो अब निटे स्किप कम स्किपी चल टीपे विटो अब नमुक आर टीएम विरी आर टीएम एना नमुक सैटाएं नमुक अब नमुक आदमी तेरह बोट कट्टी ना आर टीएम विरीकान अब अंद बोट कट्टी सैटा നമ്മളിവിടെ നമ്മുടെ ആർ ടിഎം വിരിയിക്കാനായിട്ട് ഒരു ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ സാധാ ഒരു കുപ്പിയാണ്. ഇതിൻ്റെ അടിഭാഗം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഒരു ലിറ്ററിൻ്റെ കുപ്പി തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് രണ്ട് ലിറ്ററിൻ്റെ അല്ലെങ്കിൽ അര ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് എത്ര നമ്മൾ ആർ ടിഎം എടുക്കുന്ന അളവനുസരിച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ആർ ടിഎം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിയ കുപ്പി എടുക്കുക. അത്യാവശ്യം ചെറിയ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിഷയമുള്ളതുണ്ടെങ്കിൽ കുറച്ച് ചെറിയ അര ലിറ്റർ വല്ല കുപ്പി എടുത്ത് നമുക്ക് അതിനകത്ത് ആർ ടിഎം വിരിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കൂട്ട് നമ്മുടെ ഈ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല രീതി നല്ലൊരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു നാല് സൈഡിൽ ചെറിയ ഒരു ഹോൾ ഇടണം. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് റോപ്പിൽ നമ്മൾ കെട്ടിയിടുകയാണ്. ആ റോപ്പ് കെട്ടാൻ വേണ്ടിയാണ് ഒരു ചെറിയ നാല് ഹോൾ ഇടുന്നത്. ഒത്തിരി അങ്ങ് താഴോട്ട് പോരാ അത്യാവശ്യം ഉണ്ടാക്കിയതിനെ വെച്ച് നമുക്ക് ആ നാല് ഹോൾ ഇടാം. ഈ മെഴുകുതിരി കത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സോൾഡറിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കമ്പി ഒരു ചൂടാക്കിയിട്ട് അത് വെച്ചാണ് നമ്മൾ ഹോൾ ഇടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചിരിക്കുന്നത്. സോൾട്ട് ചെയ്യുന്ന മെഷീൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഹോൾഡ് ആവുന്നതാണ്. ഇല്ലാത്തൊരു ഇതോട്ട് കമ്പി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഹോൾഡുന്നത് കുഴപ്പമില്ല. നമ്മളിവിടെ ഹോൾ ഇടുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയി നമ്മൾ ഹോൾഡ് എടുത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോൾ ഇടുന്നതിൻ്റെ താഴെ വെച്ച് മാത്രമേ നമുക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത്രയും മണ്ടയ്ക്കോട്ട് കൊണ്ടുപോകും. അത്രയും മണ്ടയ്ക്ക് കൊണ്ടുപോയി ഹോൾ ഇടുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. എന്നാൽ ഒരുപാട് അങ്ങ് മണ്ടയ്ക്കോട്ട് കൊണ്ടുപോവുകയും ചെയ്യരുത്. കാരണം നമുക്ക് ഉപ്പി കിട്ടുന്ന സമയത്ത് വെയിറ്റ് വെള്ളത്തിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേ ഇത് പൊട്ടിപ്പോകും. ഒരു ഒരു ചെറിയ കുറച്ച് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരുന്നത് കുറച്ച് വിട്ടതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ബോട്ടിൽ കെട്ടിടാൻ വേണ്ടിയുള്ളൊരു ഹോൾ നമ്മൾ ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അടപ്പ് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആർ ടിഎം വിരിക്കായിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് ഇതിൻ്റെ അടിവശത്തുനിന്നാണ് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ ട്യൂബ് നമ്മളിതിനകത്ത് ഈ അടപ്പിനകത്ത് കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഒരുപാട് വലിയ ഹോൾ നമുക്ക് വേണ്ട. തീരെ ചെറിയൊരു ഹോൾ വേണ്ടി നമ്മുടെ ഓക്സിജൻ എയറേഷൻ കൊടുക്കുന്ന പമ്പിൽ നിന്ന് നമ്മൾ ട്യൂബ് കൊടുക്കുമല്ലോ. ആ ട്യൂബ് നമുക്ക് ഇതിനകത്ത് കൂടെ കയറണം. അത്രയും ചെറിയൊരു ഹോൾ മാത്രം നമുക്ക് ഇതിനകത്ത് ഇട്ടാൽ മതി. അപ്പോൾ അത് ഇടാൻ വേണ്ടി ഒരു ചെറിയ ഹോൾ നമുക്ക് ഇതിനകത്ത് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഈ ട്യൂബ് ഇടാൻ വേണ്ടി ഹോൾ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സിയിൽ വെച്ച് മുട്ടിച്ചെടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മിക്സിയിൽ വെച്ച് മുട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ട്യൂബ് വെക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ അടപ്പിൻ്റെ മുകളിലോട്ട് പോകരുത് ഈ ട്യൂബ് വെക്കുന്നിടം. ഒരു അടപ്പിന് താഴെ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ട്യൂബ് വെച്ചിട്ട് അതിനകത്ത് ഫുള്ള് നമുക്ക് ഇതുകൂട്ട് തന്നെ നമുക്ക് മിക്സിയിൽ വെച്ച് കൊടുക്കാം. അതുകൊണ്ട് തന്നെ കുറവശം നമുക്ക് ഇതുകൂട്ട് മിക്സിയിൽ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ഉറച്ചിരിക്കും. കുറച്ച് നേരം നമുക്കിത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിന്ന് നമുക്കിത് സെറ്റായി കിട്ടും. നമ്മൾ നല്ല രീതിയിൽ ഇതിനകത്ത് എം സീൽ കൊടുത്ത് നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് ബോട്ടിലിനകത്തേക്ക് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം.
നല്ല രീതി ടൈറ്റായിട്ട് വെച്ചെടുക്കണം. കാരണം വെള്ളം ലീക്ക് ചെയ്യാത്ത രീതി നമ്മൾ നല്ല രീതി ടൈറ്റായിട്ട് നമ്മുടെ ഈ അടപ്പ് നല്ല രീതി മുറുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ റോപ്പ് തന്നെ ചെറുതായിട്ട് നമ്മൾ ചെറിയ എന്തെങ്കിലും കയറോ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കണം. കാരണം നമ്മൾ തൂക്കിയിടാനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെറുതായിട്ട് റോപ്പ് നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മൾ റോപ്പ് യൂസ് ചെയ്ത് കെട്ടുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് വെള്ളം വരുന്ന സമയത്ത് ഇതിനകത്ത് വെയിറ്റ് വരും. അന്നേരം ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ കെട്ടിയെടുത്തില്ല, കെട്ടി സെറ്റാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ഒന്ന് കെട്ടി സെറ്റാക്കി എടുക്കണം. അതാകുമ്പോൾ നമുക്ക് വലുതായിട്ട് വെയിറ്റ് ഇച്ചിരി വന്നാലും ഇത് പൊട്ടിപ്പോകത്തില്ല. നമ്മൾ ചെറിയ കണക്ടറിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് രണ്ട് സൈഡ് ഒരു സൈഡിൻ്റെ എയറേഷനായാലും എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആർ ടി ഒ തിരിച്ച് കളക്ട് ചെയ്യാൻ സമയത്ത് ഇതിങ്ങനെ ഓഫ് ആയിട്ട് വേണം നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി. ഒരു ചെറിയ കണക്ടർ നമുക്കിത് ഇതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുകൊണ്ടൊരു കണക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എയർ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിലൊരു കണക്ടർ വെച്ച് നമുക്ക് ഇതിൻ്റെ എയറേഷൻ കുറയ്ക്കാനും കൂട്ടാനായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഹെൽപ്പ് ആകുന്നുണ്ട്. നമ്മളിവിടെയാണ് നമ്മുടെ ആർടിമെ വിരിക്കാനായിട്ട് നമ്മുടെ ബോട്ടിൽ തൂക്കിയിടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി നമുക്ക് വേണ്ട ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. നമ്മൾ ആർടിമെ വിരിയാൻ വേണ്ടി വേണ്ട ഒരു വെള്ളത്തിൻ്റെ ഒരു പി എച്ച് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 പി എച്ച് ആണെങ്കിൽ നമുക്ക് ആർടിമെ നല്ല രീതി വിരിഞ്ഞ് കിട്ടും. 8 ഒക്കെ ആണെങ്കിൽ നല്ല രീതി വിരിഞ്ഞ് കിട്ടാണ്ട് നല്ല രീതി ആർടിമെ നിന്ന് വിരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക്, നമ്മൾ പൊതുവേ ഫിഷ് ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്ന അടിച്ചിടാൻ നല്ലത്. അതിനകത്ത് എപ്പോഴും ഒരു 7 അല്ലെങ്കിൽ 7.5 അടുത്തേക്ക് പി എച്ച് ആയിരിക്കും. നമുക്ക് ആർടിമെ വിരിയായിട്ട് നല്ലൊരു പി എച്ച് ലെവലാണ്. അപ്പോൾ എപ്പോഴും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളം തന്നെ ആയിരിക്കും ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ആർടിമെ വിരിയിക്കാണ്ട് നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളമല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിടെ കൂടിയ പി എച്ച് ഉള്ള വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിടെ നല്ലത്. നമ്മളിപ്പോൾ നമ്മുടെ കുഴൽക്കിണറിൻ്റെ വെള്ളം ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇച്ചിരി കൂടിയ പി എച്ച് ആയിരിക്കും അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിടെ ബെറ്റർ. നമ്മുടെ ഇച്ചിരി കൂടിയ പി എച്ച് ഉള്ള വെള്ളം എങ്ങനെയായാലും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നില്ല. നമ്മൾ ആ ഹോൾ ഇട്ടതിന് കുറച്ച് താഴെ വെച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടി വെച്ചാൽ കുറച്ച് കല്ലുപ്പാട് ചെയ്യുക. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 35 ഗ്രാം കല്ലുപ്പാണ്, 35 അല്ലെങ്കിൽ 36 ഗ്രാം കല്ലുപ്പാണ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പം വെള്ളം അല്ലെങ്കിൽ ഇച്ചിരി വലിയ കുപ്പി എടുക്കുന്നതിനുടേ വെള്ളം ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കല്ലുപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പതിയെ നമുക്ക് എയറേഷൻ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കല്ലുപ്പ് നല്ല രീതിയിൽ അരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ആർടിമെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് ഇതുകൊണ്ട് നമുക്ക് എയറേഷൻ കൊടുത്തിടുക. നല്ല രീതിയിൽ എയറേഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പം തന്നെ ഇതിനകത്ത് കല്ലുപ്പ് ഇതിനകത്തേക്ക് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മുടെ കല്ലുപ്പ് നല്ല രീതിയിൽ ഇതിനകത്ത് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി എച്ച് ഇച്ചിരി കുറവാണെങ്കിൽ തന്നെ ഇച്ചിരി കൂടി കിട്ടാനും പിന്നെ നമ്മുടെ ആർടിമെയുടെ ഹാച്ചിങ് റേറ്റ് കൂട്ടാനും നമ്മുടെ സോഡാ പൊടി ഇടുന്ന വഴി നമുക്ക് ഹെൽപ്പ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ഒരു ചെറിയ ഒരു നുള്ള് സോഡാ പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. സോഡാ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഹാച്ചിങ് റേറ്റ് ഇച്ചിരി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ സോഡാ പൊടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതിനകത്ത് ഇത് കൂട്ടാൻ ഏകദേശം കൊടുത്തിട്ട് നമ്മുടെ സോഡാ പൊടി നമ്മുടെ കല്ലുപ്പെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഇതിനെ ഡിസോൾവ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഈ വെള്ളത്തിനകത്ത് നിന്ന് അലിയാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ആർടിമെയുടെ എഗ്ഗ്. നമ്മൾ ഇൻവേയുടെ ആർടിമെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കുറേ തരം നമ്മുടെ കമ്പനികളുടെ ആർടിമെ അവൈലബിൾ ആയിട്ടുണ്ട്. ഏറ്റവും നല്ലതായിട്ടുള്ള ഓസയുടെ റെഡറിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതി ഹാച്ചിങ് റേറ്റ് ഒക്കെ ഉള്ളതാണ് ഓസയുടേത്. നമ്മുടെ ഇൻവേയിലെ ആയാലും അത്യാവശ്യം നല്ല രീതി ഹാച്ചിങ് റേറ്റ് ഉണ്ട്. ഒരു 90-95% ഹാച്ചിങ് റേറ്റ് ഉണ്ട്. നമ്മളിപ്പം ഇതിൽ വെച്ച് ഇച്ചിരി ഹാച്ചിങ് റേറ്റ് കുറവാണെങ്കിൽ തന്നെ നമ്മുടെ സോഡാ പൊടി ഇടുന്ന വഴി ഹാച്ചിങ് റേറ്റ് കൂടി കിട്ടുന്നുണ്ട്. നമുക്കിപ്പം 90-95 ആണെങ്കിൽ ഒരു 95-98% വരെ ഹാച്ചിങ് റേറ്റ് നമുക്ക് ഈ സോഡാ പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോഡാപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാച്ചിങ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർടിമെ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് 24 മണിക്കൂറാണ് ഇത് ഹാച്ച് ചെയ്യേണ്ട സമയം നമുക്ക് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എയറേഷൻ കൊടുത്തിട്ടേക്കുക. അതിനുശേഷം നമുക്ക് ഒരു 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഹാച്ച് എടുക്കാനായിട്ട് പോകുന്നത്. എയറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങ് എയർ കൊടുക്കാതെ ഒരു മിനിമം ലെവലിൽ തന്നെ നമ്മൾ എയർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. നമ്മൾ ഇന്നലെ വിരിക്കാനിട്ട നമ്മുടെ ആർടിമെയാണിത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ ആർടിമെ നല്ല രീതിയിൽ ഹാച്ചായി എന്നുള്ളതാണ്. ഇതിനകത്ത് നിറച്ച് നമ്മുടെ ആർടിമെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ അരിച്ചെടുക്കാനായിട്ട് നമുക്ക് നെറ്റോ അല്ലെങ്കിൽ നമുക്ക് തുണിയോ എന്തെങ്കിലും നമുക്ക് സെറ്റാക്കി എടുക്കണം. നമ്മൾ അരിയാൻ തുണി വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളിവിടെ കോട്ടൻ്റെ തുണിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നെറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തുണിയാണ് യൂസ് ചെയ്യുന്നത്. നെറ്റ് ഉള്ളവർക്ക് നെറ്റ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ആർടിമെ നമുക്ക് അരിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു തുണി നമുക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എയറേഷൻ ഒന്ന് ഓഫ് ചെയ്തിടണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ
ഷെല്ലെല്ലാം നമുക്ക് കുറച്ച് നേരം എയറേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മണ്ടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷെല്ലും മാറ്റിനേഷൻ നമുക്കിനകത്ത് ആർ ടി വി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് നേരം ഈ എയറേഷൻ ഓഫ് ചെയ്ത് നമുക്ക് ആർ ടി വി കഴിഞ്ഞ് ആർ ടി വി എല്ലാം ഇതിൻ്റെ അടിവശത്തോട്ട് വരും. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ ആർ ടി വി നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് അവിടെ എയറേഷൻ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മളിവിടെ ഒരു 5 മിനിറ്റായിട്ട് നമ്മുടെ എയറേഷൻ ഓഫാക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാണെങ്കിൽ ഈ വിരിയാത്ത നമ്മുടെ ആർ ടി മേയുടെ എഗ്ഗും നമുക്ക് വിരിഞ്ഞതിൻ്റെ ഈ ഷെല്ലും എല്ലാം ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫിഷുകൾക്ക് കൊടുക്കുന്നതിനകത്താണ് നല്ല ഇതിൻ്റെ ഫിഷുകളുടെ ദഹനത്തിന് അത് പ്രശ്നമാകുകയും ഇതിൻ്റെ എഗ്ഗും ഷെല്ലും ഒക്കെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇതിൻ്റെ എയറേഷൻ ഓഫാക്കിയോണ്ട് തന്നെ നമ്മുടെ ആ വിരിഞ്ഞ ആർ ടി മേ എല്ലാം ഇതിൻ്റെ അടിവശത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി പതിയെ നമ്മൾ ഈ കൊടുത്തിരുന്ന കണക്ടർ ഒന്ന് ഓണാക്കി കൊടുക്കാൻ നേരത്തേക്ക് നമ്മുടെ വിരിഞ്ഞ ആർ ടി മേ എല്ലാം അടിവശത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഈ തുണിക്കകത്തേക്ക് ഈ വിരിഞ്ഞ ആർ ടി മേ എല്ലാം എളുപ്പം തന്നെ ഇതിനകത്തേക്ക് എത്തിക്കോളൂ. നമുക്ക് നോക്കിയേക്കാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആർ ടി വി വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സോഡാപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാച്ചിങ് റേറ്റും കൂടിയിട്ടുണ്ട്. നമുക്ക് 95-98% ഹാച്ചിങ് റേറ്റ് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് ഈ ആർ ടി വിയിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ആർ ടി വി നമുക്ക് ഫുള്ളായിട്ട് നമ്മളിനകത്ത് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വെച്ചാൽ നല്ല രീതിയിൽ വാഷ് എടുക്കണം. കാരണം നമ്മൾ ഈ സോഡാപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇതിനകത്ത് പിന്നെ ഉപ്പിൻ്റെ അംശം കാണും, പിന്നെ സോഡാപ്പൊടിയുടെ ഒക്കെ അംശം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതി ഒന്ന് വാഷ് എടുക്കണം. നമുക്ക് കുറച്ച് നേരം പൈപ്പിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി നമുക്കൊന്ന് വാഷ് ചെയ്ത് ഇതിനകത്ത് സോഡാപ്പൊടിയുടെ പിന്നെ ഉപ്പിൻ്റെ അംശമൊക്കെ കുറേയൊക്കെ കളയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ല രീതി ഒന്ന് വാഷ് എടുക്കാം. നമ്മുടെ ആർ ടി വി നമ്മൾ നല്ല രീതിയിൽ ഇവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാഷ് ചെയ്തതിനകത്ത് സോഡാപ്പൊടിയുടെയും പിന്നെ നമ്മുടെ ഉപ്പിൻ്റെ അംശമൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തെളിഞ്ഞ വെള്ളത്തിൽ നല്ല ക്ലിയർ വെള്ളത്തിലേക്ക് നമുക്കൊരു ഗ്ലാസ്സിലോട്ടോ എല്ലാം മാറ്റാം. നമുക്ക് ഫുള്ളായിട്ട് നമുക്കിതിനെ ഗ്ലാസ്സിനകത്ത് വെള്ളത്തിലേക്ക് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ ടി വി ഫുള്ളായിട്ട് ഈ ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്തേക്ക് മാറും. നമുക്കിപ്പോൾ നോക്കിയേക്കാണ് നമ്മുടെ വിരിഞ്ഞ ആർ ടി മി ഫുള്ളായിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിനകത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഗ്ലാസ്സിൻ്റെ വെള്ളത്തിൻ്റെ കളർ തന്നെ ഒരു എന്താണ് ഓറഞ്ച് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ആർ ടി മി ഹാച്ചായ ആർ ടി മി ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ വെള്ളത്തിന് ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിരിയാത്ത ആർ ടി മിയുടെ എഗ്ഗും പിന്നെ ഈ വിരിഞ്ഞതിൻ്റെ ഈ ഷെല്ലും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് കളക്ട് ചെയ്തെടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താണ് എഗ്ഗും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ എഗ്ഗ് ഇതിങ്ങനെല്ലാം നമുക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിത് കാണിക്കുന്നത്. നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് എടുത്തതിനകത്ത് ഒട്ടും തന്നെ ഈ ഷെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അത് മുഴുവൻ എഗ്ഗ് നമ്മൾ കാര്യങ്ങൾ ഇതിനകത്തേക്ക് ഈ ഒരു നെറ്റിനകത്തേക്ക് ഇനി കളക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാണ് ഇതിനകത്ത് ഈ നമ്മൾ വിരിഞ്ഞതിൻ്റെ ഷെല്ലും പിന്നെ വിരിയാത്ത കുറച്ച് എഗ്ഗും കൂടെ നമുക്ക് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇതും നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. കാരണം ഇതിനകത്ത് നമ്മുടെ ഈ ഇതിൻ്റെ അംശം നമ്മുടെ സോഡാപ്പൊടിയുടെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ മാറാൻ വേണ്ടിയാണ് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷെല്ലെല്ലാം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിരിഞ്ഞതിനകത്തേക്ക് ഈ ഷെല്ലും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ വിരിഞ്ഞതിൻ്റെ ഷെല്ലും വിരിയാത്തതിൻ്റെ എഗ്ഗും എല്ലാം കൂടെ നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയേക്കാണ് നമുക്കിതിനകത്ത് ഈ വിരിയാത്ത എഗ്ഗും എല്ലാം നമുക്ക് മണ്ടയ്ക്ക് വന്ന് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ വിരിഞ്ഞ ആർ ടി മി മാത്രമായിട്ട് സെപ്പറേറ്റ് എടുക്കുകയാണ്. എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ വിരിഞ്ഞ ആർ ടി മിയിൽ നിന്ന് നമ്മുടെ വിരിയാത്ത ആർ ടി മിയുടെ എഗ്ഗും ഈ ഷെല്ലും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു കറുത്ത ബോട്ടിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ സാധാ പെപ്സിയുടെ അല്ലെങ്കിൽ സെവൻഅപ്പിൻ്റെ നിലവിൽ ഒരു കുപ്പിയാണിത്. ഇതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ കറുത്ത പെയിൻറ്റ് അടിച്ച് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർ ടി മിയുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടം വരുന്നിടത്തോട്ട് ഇത് മുഴുവനായിട്ട് വരും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കറുപ്പ് പെയിൻറ്റ് അടിച്ചതിൻ്റെ നമ്മൾ അടുപ്പ് ഭാഗത്തൊരു ചെറിയൊരു പൈപ്പ് നമ്മുടെ ആർ ടി മി വിരിയിക്കാൻ എടുത്തപ്പോൾ യൂസ് ചെയ്ത ടൈപ്പ് ഒരു ചെറിയൊരു അടപ്പ് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ വിരിഞ്ഞ ആർ ടി മി ആ ഒരു ചെറിയ പൈപ്പിനകത്ത് കൂടെ നമുക്ക് ഇറങ്ങി വരും. നമ്മളിപ്പോൾ ഗ്ലാസ്സിനകത്ത് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആർ ടി മിയുടെ എഗ്ഗും ഈ ആർ ടി വിരിഞ്ഞ ആർ ടി മി വിരിയാത്തതും എല്ലാം കൂടെ നമ്മൾ ആ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുപ്പിക്കകത്ത് തീരെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ അടപ്പിനകത്ത് അടപ്പ് അടച്ചിട്ട് ആ ഒരു ചെറിയ ഒരു പൈപ്പിനകത്തേക്ക് കൂടെ ലൈറ്റ് വരുമ്പോൾ ഈ വിരിഞ്ഞ ആർ ടി മി എല്ലാം ഈ ലൈറ്റ് വരുന്നിടത്തോട്ട് വന്നോളും. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ കുപ്പി ചെറുതായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇതിനകത്ത് വെള്ളം ഇതിനകത്തേക്ക് വരില്ലെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വരത്തില്ല. കാരണം ഇത് നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കുക ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം താഴോട്ടും താഴത്തുള്ള വെള്ളം മണ്ടയ്ക്കോട്ടും പോകില്ല.
നോക്കിയാൽ നമ്മുടെ ആർ ടി എം ഈ ഗ്ലാസ്സിനകത്തേക്ക് നമ്മുടെ വിരിഞ്ഞ ആർ ടി എം മാത്രമായിട്ട് ഈ താഴത്തെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. വെട്ടം വരുന്നിടത്തോട്ടാണ് ആർ ടി എം വരുന്നത്. മണ്ടവശത്ത് ഫുള്ള് കറുപ്പായതുകൊണ്ട് തന്നെ അതിനകത്ത് തീരെ വെട്ടം ചെല്ലില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ഈ വെട്ടം കിട്ടുന്നിടത്തേക്ക് നമ്മുടെ ആർ ടി എം വന്നോളും. വിരിയാത്ത ആർ ടി എമ്മയുടെ എഗ്ഗെല്ലാം മണ്ടയ്ക്ക് ഇടുന്നതാണ്. കാരണം അത് വിരിയാത്ത ഉണ്ട് തന്നെ അതിന് വെയിറ്റ് കടത്തില്ല, അത് മണ്ടയ്ക്കണേ എന്നുള്ളൂ. വിരിഞ്ഞ ആർ ടി എം എല്ലാം നമ്മുടെ ഈ ലൈറ്റ് കിട്ടുന്നിടത്തോട്ട് താഴെ വന്നോളൂ. അപ്പോൾ നമ്മുടെ ആർ ടി എം ഫുള്ളായിട്ട് നമ്മുടെ ഈ വെള്ളത്തിനകത്ത് ഈ ഗ്ലാസ്സിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുപ്പി എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ആർ ടി എം കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ ഹാച്ചായി കിട്ടിയ നമ്മുടെ ആർ ടി എം ഈ ഗ്ലാസ്സിനകത്ത് ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ വിരിഞ്ഞ ആർ ടി എം ഫുള്ളായിട്ട് ഈ ഗ്ലാസ്സിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല സിറിഞ്ചോ അല്ലെങ്കിൽ ഫില്ലറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ ഫിഷുകൾക്ക് വേണ്ടി ഫീഡ് ചെയ്യും. നമ്മളിവിടെ സിറിഞ്ച് യൂസ് ചെയ്താണ് നമ്മൾ ആർ ടി എം കളക്ട് ചെയ്യുന്നത്. സിറിഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫില്ലറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ആർ ടി എം കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സിറിഞ്ചിനകത്ത് നമ്മൾ നല്ല രീതിയിൽ ആർ ടി എം കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫിഷുകൾക്ക് വേണ്ടി ഫീഡ് ചെയ്യാം. ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡെമ്പോ പിക്കിയർ ഷോർട്ട് ബോയുടെ പുത്തൻ ലൈനേജാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം അടുക്കാറായത് ഒരു കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഇതിന് ആർ ടി എം പിന്നെ നമ്മുടെ സി എൽ എസ് ത്രീ ഒക്കെയാണ് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ എൻ്റെ കളറൊക്കെ ബൂസ്റ്റായിട്ടുണ്ട്. നമ്മുടെ ആർ ടി എം ഒക്കെ കൊടുക്കുക, ആർ ടി എം മൊയിനെയൊക്കെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് നമ്മുടെ ഇതിൻ്റെ കളറ് നമുക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ഒന്നര മാസം ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ കളറും കളറും നല്ല ഗ്രോത്തും ഇയറും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഫീഡിൻ്റെ ഒരു ഗുണം നമുക്ക് ഇപ്പോൾ ഈ ഫിഷിനെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഏകദേശം ഒരു 50% മേളിൽ പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളതാണ് നമ്മുടെ ആർ ടി എമ്മയ്ക്കും മൊയിനയ്ക്കും എല്ലാം. അപ്പോൾ അത് കൊടുക്കുന്ന വഴി നമുക്ക് ഫിഷിന് നല്ല രീതിയിൽ ഗ്രോത്തും പിന്നെ ഇയർ ക്വാളിറ്റിയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇയർ ക്വാളിറ്റി നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഒന്നര മാസം ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഇയറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ഫിഷിന്. അപ്പോൾ വെച്ചാൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക, ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളായിരിക്കും അടുത്ത വീഡിയോ ഇച്ചൂടെ നല്ല രീതിയിൽ ചെയ്യാനുള്ള പ്രയോജനം ഞങ്ങൾക്ക് നൽകുന്നത്. അപ്പം നിങ്ങളുടെ എന്ത് നിർദ്ദേശങ്ങളായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിനകത്ത്, വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിനകത്ത് ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് അത് കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് അതുകൂട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാച്ചിങ് റേറ്റ്, ആർ ടി എമ്മയുടെ ഹാച്ചിങ് റേറ്റ് തീർച്ചയായിട്ടും കൂടും. പിന്നെ ആർ ടി എം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പം പല ടൈപ്പ് ആർ ടി എം ഉണ്ട്. നിങ്ങൾക്ക് ആർ ടി എം ഇവിടുന്ന് കിട്ടുമെന്ന് അറിയാത്തവർക്കാണെങ്കിൽ ആർ ടി എം വാങ്ങിക്കാനുള്ളൊരു കോൺടാക്ട് നമ്പറോടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളെടുക്കുന്ന നമ്മൾ ആർ ടി എം എടുക്കുന്ന ഒരു ടീംസിൻ്റെയാണ്. അപ്പോൾ അവരുടെ ഒരു കോൺടാക്ട് നമ്പറോടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർ ടി എം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ ടി എം കിട്ടുന്നതായിരിക്കും. ഏത് ജില്ലയിലുള്ളവർക്കായാലും ഒരു കൊറിയർ സർവീസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് ആർ ടി എം നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്കെല്ലാം, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മളിന്ന് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്നൊരു ന്യൂ ഇയർ പുതുവർഷമാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. നമ്മുടെ 2020 പോയിട്ട് 2021 വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ 2021 വെൽക്കം ചെയ്യാൻ നമ്മുടെ ന്യൂ ഇയർ. നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് സാഗർ സൈനിങ് ഔട്ട് ഫ്രം ഗോൾഡൻ ഗേ. പീസ്.